ഹലോ, സലാം വലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്കൊക്കെ ഇടാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് പിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ. ഇന്നും ഞാനൊരു ബോട്ടിലാർട്ട് തന്നെ ആയിട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേർപ്പിൾ കളറ് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പേർപ്പിൾ കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബോട്ടിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഓർത്തത് ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് അടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പേർപ്പിൾ കളർ തന്നെ ഒരു രണ്ട് മൂന്ന് കോട്ടൊക്കെ അടിക്കേണ്ടി വരും ആ ഒരു കളർ കിട്ടണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ആ ഒരു വൈലറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ തുടച്ച് ഒഴിവാക്കാനൊന്നും പോയിട്ടില്ല. അതിൻ്റെ മേലെ തന്നെ വൈറ്റ് ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ ഒരു ഫസ്റ്റ് കോട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബോട്ടിലിൽ ഫസ്റ്റ് കോട്ട് അടിക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ സ്പോഞ്ചിൽ ഇങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അധികം തിക്കായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ഒരു 10 മിനിറ്റോടെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ച ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആദ്യം അടിച്ച ഒരു പെയിൻറ്റ് സ്പോഞ്ചിലേക്ക് അങ്ങ് പോയിട്ട് ആകെ വൃത്തിയായിട്ട് പോകും. ഞാൻ ഫസ്റ്റ് കോട്ട് അടിക്കുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ആ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടൊന്നും അത്ര ക്ലിയർ ആവണില്ല ഒന്ന് കാണിക്കുകയോ ചോദിച്ചിട്ടിട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഫസ്റ്റ് കോട്ട് അടിച്ച് നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പേർപ്പിൾ കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് രണ്ട് കോട്ട് അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ബേസ് കോട്ടായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഡാബ് ചെയ്യരുത്, അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഇളകിപ്പോവും. അപ്പം നമ്മൾ നമുക്കത് ശരിയായിട്ടില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കോട്ടടിച്ചാൽ മതി. അപ്പം ഞാൻ ആ ബോട്ടിലിൽ എല്ലായിടത്തും ആ ഒരു പേർപ്പിൾ കളറൊന്ന് അത്യാവശ്യം ഒരുപാട് തിക്കായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പെയിൻറ്റ് തന്നെയാണ് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ആ ഒരു പേർപ്പിൾ കളർ തന്നെ ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വൈറ്റ് കളർ കാണുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് മൂന്നാമത്തെ ഒരു കോട്ടും കൂടെ ഒന്നും അടിക്കുന്നൊന്നുമില്ല, ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഒരു ഡിസൈന് കുറച്ചും കൂടി ഒരു മാച്ചിങ് ആയിരിക്കും ആ ചെറിയ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ബോട്ടിൽ നന്നായിട്ട് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലിന് 20 rupees ആണ് റേറ്റ്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഞാൻ അതിന് ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊരു ഒരു സ്റ്റെമ്മൊക്കെ ഒന്നുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടിപ്പിൽ ഞാനൊരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു വിഡ്ത് കൂടിയ ടൈപ്പ്, ഒരു വൈഡായിട്ടുള്ള ടൈപ്പ് ലീഫ് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് നേരെ ഇതിലിങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കട്ടിയിലല്ല, ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ ഈ ലീഫിൻ്റെ ഒരു വെയിൻസ് ഉണ്ടാവുമല്ലോ അതൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പെയിൻറ്റ് എടുക്കേണ്ട, അതിൻ്റെ പിന്നെ നമ്മൾ പെയിൻറ്റിൻ്റെ ടിന്നിൻ്റെ ഒരു മൂടിയിലുള്ള ഒരു പെയിൻറ്റ് മാത്രം എടുത്താൽ മതി. കാരണം ഒരുപാട് കട്ടിയാകുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഒരു തിന്നായിട്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഒരു ലീഫ് ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു ഒന്ന് രണ്ട് ലീഫും കൂടെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്ന് തോന്നുന്നു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമോ ചോദിച്ചിട്ട്. ഇങ്ങനെ ഈ സീഡ്സും അതുപോലെ പിന്നെ ഓരോന്നിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡ്രൈ ആക്കി എടുക്കാനൊക്കെ കുറച്ചൊരു പാടാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈനുള്ള ബോട്ടിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ഡിസൈൻസൊക്കെ ചൂസ് ചെയ്യാം. ഇനി തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോൾ വരയ്ക്കുകയാണെങ്കിലും ആദ്യം ഒരു ഔട്ട്ലൈന് പോലെ തിന്നായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു ലൈൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് കട്ടി കൂട്ടിയാൽ മതി കേട്ടോ. ഞാനിത് എൻ്റെ ഒരു ഡ്രസ്സിലുള്ള ഒരു ഡിസൈനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് യെല്ലോ ഡ്രസ്സിൽ ഇങ്ങനെ ഒരു നാവി ബ്ലൂ കളർ കൊണ്ടുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തതും അതുപോലെ യെല്ലോയിൽ ബ്ലാക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്തത്. ഈ ഒരു കളറ് ബോട്ടിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ യെല്ലോയിൽ നാവി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും.
അപ്പം ഞാൻ ആ ഒരു ലീഫ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലവറിലൊക്കെ കാണാമല്ലോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു കമ്പൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളത്, അതുപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ ഒരു സ്റ്റെമ്മും ഇങ്ങനെ ജസ്റ്റ് വളഞ്ഞിട്ട് മേലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഉള്ള ടൈപ്പ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഇത് കുറച്ചൊരു ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നടുക്കുന്നേ ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. കറക്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ നടുക്കേക്ക് വരുന്ന ആ രീതിയിലാണ് ഞാൻ ചെയ്ത് നോക്കിയത്. മേലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെച്ചത് അത്രങ്ങ് കറക്റ്റ് ആയില്ല ഞാൻ വരച്ച സമയത്ത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് ഡോട്ടും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലുള്ള ആ ഒരു ഡിസൈൻ തന്നെ ഒന്നും കൂടെ ഈ ഒരു സൈഡിലൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചും കൂടെ ഒന്ന് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോണ്ടാവുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പം ആദ്യം നമ്മൾ നടുക്കുന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നടുക്കുന്ന് ഇങ്ങനെ ചെയ്തിട്ട് റോൾ ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് മേലെ വരയ്ക്കാൻ നോക്കുക, കാരണം ഇത് ഞാൻ ഒരു റൗണ്ടും കൂടെ വരച്ച സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു ലീഫില്ലേ അതിങ്ങനെ ടച്ച് ചെയ്തപ്പോൾ കുറച്ചൊരു ഭംഗി പോയ പോലെ തോന്നാം. അപ്പോൾ കുറച്ചുകൂടി ഒരു മേലെ ആകുമ്പോൾ ആ ലീഫിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെമ്മിനും കുറച്ചും കൂടി ഒന്ന് ലെങ്ത്ത് കൂട്ടി, അപ്പോൾ ഏകദേശം കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ അവിടെയും കൂടെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അത് രണ്ട് ഡോട്ട് ഇട്ടിട്ട് അതിങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അങ്ങനെ രീതിയിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല അതിൻ്റെ പുറമെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട് മാത്രം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂട്ടിൻ്റെ ത്രെഡൊക്കെ റോൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തതാണ്. അപ്പം ഞാൻ ആദ്യം ആ ഒരു ലീഫും ഒരു സ്റ്റെമ്മും ഇല്ലേ ആ ഒരു ഡിസൈൻ മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ വരച്ച് നോക്കിയതായിരുന്നു. ഇപ്പോൾ നെക്കിൻ്റെ സൈഡിലും സിമ്പിളായിട്ടൊരു ഡിസൈന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ഒരു ഡിസൈൻ തന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിൽ ഡിസൈനൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട്. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു പേർപ്പിൾ കളറും വൈറ്റ് കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുക, നല്ല ഭംഗിയുണ്ട് കാണാനും. എന്നോട് കുറച്ച് പേര് ഹൈ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റിയ, സെവൻത്ത് പഠിക്കുന്ന റെജി, ഫിഫ്ത്ത് പഠിക്കുന്ന ഐഷ, ജഹാന, ബബിത മിൻഹ, നിരഞ്ജന, നസ്രീൻ, ഹന ഫാത്തിമ, സിക്സ്ത്ത് പഠിക്കുന്ന ഫാത്തിമത്തുൽ നാദിയ, ഇഷൽ, മോനൂട്ടൻ, മുന്ന, ഷിഫു, ഏഞ്ചൽ, സഫിയ സൽമാൻ, നിഷു ദിലു, സനു, ഫിഫ്ത്ത് പഠിക്കുന്ന അർഷ, ടെൻത്ത് പഠിക്കുന്ന റിത, അനാമിക, പിന്നെ തൻവീർ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് ഷെനുവാണ്. നമ്മളൊരു പഴയ ചൂല് റീയൂസ് ചെയ്യുന്ന ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, തെർമോക്കോളൊക്കെ വെച്ചിട്ടുള്ള, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അതുപോലെ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒരു ലാവൻഡർ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ബിൻസി മുനി അയച്ചെന്നതാണ്. നമ്മൾ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലൊരു ഫെതേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഷിഫാൻ അയച്ചെന്നതും നമ്മൾ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്യണ തന്നെയാണ്. നല്ലൊരു വൂളൻ്റെ രണ്ട് പോംപോമൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഫിഫ്ത്ത് പഠിക്കുന്ന ഫാത്തിമാനിയ അയച്ചെന്നത് നമ്മൾ പച്ചില ഉപയോഗിച്ചിട്ടൊരു ലീഫ് പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് റാഷിദയാണ്. നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് ഷിബിനയാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രോബെറിയാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി സിക്സ്ത്ത് പഠിക്കുന്ന ഫാത്തിമ സന അയച്ചെന്നത് നമ്മൾ തെങ്ങിൻ്റെ പൂവ് ഉപയോഗിച്ചിട്ടൊരു ബോട്ടിലായിരുന്നു, അതിന് പകരം വീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി സുറുമി ജനീഷ് അയച്ചെന്നത് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചെൻ്റെത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.